ഉപ്പിലിട്ട നാരങ്ങ ഇഷ്ടമല്ലേ? മാങ്ങയാണെങ്കിലോ അതും ഇഷ്ടമാണ്. അപ്പോൾ ഉപ്പിലിട്ട ഐറ്റംസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വേറെ എവിടെയല്ല, കാസർഗോഡ് സീ പാർക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന നാരങ്ങ, മാങ്ങ, പൈനാപ്പിൾ ഇതെല്ലാം ഉപ്പിലിട്ടതിന് പുറമേ വേറെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. ദാ ഇതായാലൊന്നാണ് ചോളം. ഇങ്ങനത്തെ ബാക്കിയുള്ള വെറൈറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഉപ്പിലിട്ടതല്ലല്ലോ. അല്ല, ഉപ്പിലിട്ടതല്ല, പക്ഷേ മനം കവർന്ന വേറൊരു ഐറ്റമാണിത്, പൊട്ടറ്റോ വേഫേഴ്സ്. ആ പൊട്ടറ്റോ വേഫേഴ്സിൻ്റെ മേക്കിംഗ് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നത് വേറെ ഒന്നിനുമല്ല, അത് ഷാപ്പിടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ കളറിങ്ങും അത് വറക്കുന്ന ഒരു സീനും കൂടി കഴിഞ്ഞാൽ പൊട്ടറ്റോ വേഫേഴ്സ് റെഡിയോ. വെറുതെ എന്തിനാ സമയം കളയണം? അപ്പോൾ ബാക്കിയുള്ള ഉപ്പിലിട്ട ഐറ്റംസ് ഓരോന്നോരോന്ന് ട്രൈ ചെയ്യണം. പപ്പായയുണ്ട്, കക്കിരിയുണ്ട്, വെറൈറ്റി ആയിട്ട് ആപ്പിൾ വരെ ഉണ്ട് ഇവിടെ. വായിൽ നിന്ന് തീയും പുകയും വരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അവരോട് മുട്ടി നിൽക്കാൻ കോമ്പറ്റീഷനിൽ പുതിയ കുറേ ആൾക്കാരും ഉണ്ട്. വാട്ടർമെലൺ, പപ്പായ, പേരക്ക, അമ്പഴങ്ങ, ഈവൺ നമ്മുടെ സ്വന്തം ബീട്രൂട്ട് വരെ. പക്ഷേ ഞാൻ ഫസ്റ്റ് റാങ്ക് കൊടുത്തത് ആപ്പിളിനാണ്. ഉപ്പിലിട്ട ആപ്പിൾ ഒരു രക്ഷയില്ല. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ എനിക്ക് തോന്നിയത് പൈനാപ്പിളാണ്. പൈനാപ്പിൾ ഉപ്പിലിട്ടതും മസാലയിലിട്ടതും ഓഫ് വമ്പൻ ഐറ്റംസ്. ഇനി ഈ കടേനെ പറ്റി ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഉപ്പിലിട്ട ഐറ്റം ഏതെടുത്താലും വെറും 5 രൂപ മാത്രമാണ് ഓരോന്നിനും. അത് ഇവിടുത്തെ ഒരു എക്സ്ക്ലൂസിവിറ്റി തന്നെയാണ്. ഏകദേശം 20 ഉപ്പിലിട്ട ഐറ്റംസ് കഴിഞ്ഞ് വയറും നിറഞ്ഞ് ബോറടിച്ചപ്പോൾ ബോറടിക്കാത്ത വേറൊരു ഐറ്റം ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ നേരത്തെ ചൂടാക്കി മുരിച്ചെടുത്ത പൊട്ടറ്റോ വേഫേഴ്സ് അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സോസും ദാ ഇതുപോലെ ചീസൊക്കെ ഇട്ട് നല്ല മോഞ്ചല്ല പൊട്ടറ്റോ വേഫേഴ്സ് ആക്കിയിട്ട് അവർ കൈ തന്നു. ആ പൊട്ടറ്റോ വേഫേഴ്സ് ഞാൻ കൈപ്പറ്റി, ഇനി നിങ്ങൾ പോയി കൈപ്പറ്റ്. അതിൽ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരെണ്ണം കൂടി ഞാൻ ട്രൈ ചെയ്തു, അതും കിട്ടില്ലായിരുന്നു. അവർക്ക് അവിടെ തന്നെ റെസ്റ്റോറൻറ്റ്, അപ്പം നേരെ ചെല്ലുന്ന അവരുടെ റെസ്റ്റോറൻറ്റിലോട്ടാണ് ഒരുപാട് പ്രതീക്ഷകളോടെ.